നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാമപുരം സ്വദേശിനിയായ മധ്യവയസ്കയുടെ സ്വർണവളകൾ അറുത്തെടുത്ത് രക്ഷപ്പെട്ട സംഘത്തിലെ കൂട്ടുപ്രതികൾക്കായി പോലീസ് തമിഴ്നാട്ടിൽ വ്യാപക പരിശോധന നടത്തി. April 28 പുലർച്ചെ 4 മണിയോടെയായിരുന്നു കവർച്ച. രാമപുരം പുതുവേലിയിൽ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ഗ്രില്ലിന്റെ പൂട്ടും അടുക്കള വാതിലും കുത്തിത്തുറന്ന് അകത്തു കയറി കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടന്ന മധ്യവയസ്കയുടെ കയ്യിൽ കിടന്ന 2 സ്വർണവളകൾ വയർകട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുത്ത് മോഷ്ടാക്കൾ കടന്നു കളയുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ മോഷ്ടാക്കളെ കുറിച്ച് തെളിവുകളൊന്നും ലഭിക്കാതിരുന്ന കേസിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ രാമപുരം, പാല, ചങ്ങനാശ്ശേരി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ കോട്ടയം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും സംസ്ഥാനത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലും മോഷണം നടത്തുന്ന സന്തോഷ്, വേലൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി. ഇവരെ തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ കാമാക്ഷിപുരത്തുള്ളവരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇവരെ പിടികൂടുന്നതിനു വേണ്ടി തമിഴ്നാട്ടിലെ ഗ്രാമം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ 30 പോലീസ് ഉദ്യോഗസ്ഥർ ആയുധങ്ങളുമായി 3 വാഹനങ്ങളിലായി തമിഴ്നാട്ടിലെ ഗ്രാമത്തിലെത്തി പരിശോധന നടത്തി. 2 രാത്രിയും പകലുമായി നടന്ന പരിശോധനയിൽ മോഷണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ബൈക്കും കണ്ടെടുത്തു. മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തിയ സ്വർണക്കടയിൽ നിന്നും വീണ്ടെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ മോഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റു 3 ഫോട്ടോകൾ ഇവരുടെ വീടുകളിൽ നിന്നും പോലീസ് പിടികൂടി. കേരളത്തിൽ വിവിധ ജോലികൾ ഏർപ്പെട്ടു വരുന്ന ആളുകളും മോഷണ സംഘത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ളവരും ആയവരുടെ വീടുകളിലും തിരച്ചിൽ നടത്തി. ഗ്രാമത്തിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്ക് മറ്റുമായി വന്നിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കേരളത്തിൽ ജോലി ചെയ്ത സമയങ്ങളിൽ മോഷണം നടത്തുന്നതിന് അനുയോജ്യമായ വീടുകൾ പകൽ സമയം കണ്ടെത്തുകയും കാമാക്ഷിപുരത്ത് നിന്ന് കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി രാത്രി സമയങ്ങളിൽ വീടുകളുടെ വാതിൽ പൊളിച്ച് മോഷണം ചെയ്യുന്ന രീതിയാണ് കവർച്ചാ സംഘങ്ങൾ നടത്തിയത്. കേരളത്തിലെത്തി മോഷണം നടത്തി തിരികെ സ്വന്തം ഗ്രാമത്തിലെത്തി സ്വസ്ഥമായി കഴിയാമെന്നായിരുന്നു മോഷ്ടാക്കളുടെ പദ്ധതിയെന്നും പോലീസ് പറഞ്ഞു. പാല DYSP കെ സദൻ, SHO മാരായ ജോബിൻ ആന്റണി, B ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.